പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 22-ാം തീയതി സഹരക്ഷക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പ്രകൃതി അതീതമായ ഒരു അന്ത്യത്തിലേക്ക് ഉയർത്തുകയും ദൈവസുതൻ എന്ന പരമോന്നതമായ സ്ഥാനത്തിന് അർഹനാക്കുകയും ചെയ്തു. പക്ഷേ പാപത്താൽ ഈ മഹനീയ പാപം നമുക്ക് നഷ്ടപ്പെട്ടു. പരിതാപകരമായ ഈ സ്ഥിതിയിൽ നിന്നും മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിന് അനന്ത നന്മയായ ദൈവം കാരുണ്യപൂർവ്വം തിരുമനസ്സായി. ആദിമാതാപിതാക്കന്മാരുടെ പതനം നിമിത്തം മനുഷ്യ സ്വഭാവത്തിൽ തന്നെ ഒരു തകിടം മറിച്ചിൽ സംഭവിച്ചു. ദൈവപരിപാലന മനുഷ്യനെ മനുഷ്യൻ വഴിയായി പുനരുദ്ധീകരിക്കുന്നതിനാണ്. പാപമംഗലമായ മാനവരാശിക്ക് അതിൻ്റെ തന്നെ പരിത്രാണകൃത്യം നിർവഹിക്കുക അസാധ്യമാണ്. അതിനാൽ സുതനായ ദൈവം മനുഷ്യനായി അവതരിച്ചു. മിശിഹ അവിടുത്തെ പീഡാനുഭവവും മരണവും വഴി പൈശാചിക പാരതന്ത്രത്തിൽ അടിപ്പെട്ട ലോകത്തെ രക്ഷിക്കുകയും ചെയ്തു. കപാലഗിരിയിലെ മഹായജ്ഞം വഴി സമ്പാദിച്ച പ്രസാദവരത്താൽ മനുഷ്യകുലത്തെ സ്വപിതാവുമായി അവിടുന്ന് ഐക്യപ്പെടുത്തി. മിശിഹായോടുകൂടി പരിത്രാണകർമ്മത്തിൻ്റെ ഓരോ രംഗത്തിലും ഏറ്റവും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. അത് ദൈവജനനിയായ പരിശുദ്ധ കന്യകാമറിയമല്ലാതെ മറ്റാരുമല്ല. പരിത്രാണകർമ്മത്തിൻ്റെ കേന്ദ്രവും അതിന് മകുടം ചാർത്തുന്നതുമായ സംഭവമാണ് കപാലഗിരിയിലെ മഹോന്നതമായ ബലി. പരിശുദ്ധ കന്യക മിശിഹായ്ക്ക് വിധേയയായി മിശിഹായോടുകൂടി അവിടുത്തെ ഹോമബലിയിൽ ഏറ്റവും വലിയ സഹനത്തിലൂടെ സഹകരിച്ച് ലോകപാപത്തിന് മുഴുവൻ വേണ്ടി പരിഹാരമർപ്പിക്കുകയും പ്രകൃതിയതീതമായ യോഗ്യത സമ്പാദിക്കുകയും ചെയ്തു. മാനവകുലത്തിൻ്റെ നാശത്തിന് ആദവും ഹവ്വായും ഉത്തരവാദികളായതുപോലെ അതിൻ്റെ പരിത്രാണക്രമത്തിൽ രണ്ടാമത്തെ ആദമായ മിശിഹായും പുതിയ ഹവ്വായായ പരിശുദ്ധ കന്യകയും കാരണഭൂതരായി. സഭാപിതാക്കന്മാരെല്ലാവരും തന്നെ പരിശുദ്ധ കന്യകയെ ഹവ്വായയോട് ഉപമിച്ചിരിക്കുന്നത് കേവലം ആലങ്കാരികമായിട്ടല്ല. ഈശോയും മേരിയും തമ്മിലുള്ള ഐക്യം അഗാധമാണ്. മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ അവസരത്തിൽ മരിയാമ്പിക കുരിശിൻ ചുവട്ടിൽ സന്നിഹിതയായിരുന്നു. അവൾ മാനവരെ വംശത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആ മഹാബലിയോട് യോജിച്ച് സ്വയം സമർപ്പിച്ചു. മിശിഹായോടുള്ള കന്യകാമ്പികയുടെ സ്നേഹവും ഐക്യവും മഹത്തരമായിരുന്നതിനാൽ മിശിഹ ശാരീരികമായി സഹിച്ചതെല്ലാം പരിശുദ്ധ കന്യക അവളുടെ ഹൃദയത്തിൽ സഹിക്കുകയുണ്ടായി. മിശിഹായോടുകൂടി സഹിച്ച മറിയത്തിൻ്റെ സ്നേഹം എത്ര അപാരമാണ്! പരിഹാരമർപ്പിച്ച കൃത്യം എത്ര മഹത്തരവുമാണ്! അവളുടെ ദൈവമാതൃത്വം വഴി അവൾ സകല സൃഷ്ടികൾക്കും അതീതയായിത്തീർന്നു. എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നും നിശേഷം വിമുക്തയുമായി. സ്വയം യാതൊരു പരിഹാരവും അർപ്പിക്കാനാകാത്തവർക്ക് വേണ്ടി ഹൃദയവ്യഥയുടെ തീച്ചുളിയിൽ നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യക സ്വയം ഹോമിച്ചു. ഒരു വ്യക്തി പരിപൂർണത പ്രാപിക്കുന്നത് മിശിഹായുടെ പരിത്രാണകൃത്യത്തിൽ എത്രമാത്രം സഹകരിക്കുന്നുവോ അതിൻ്റെ തോതനുസരിച്ചാണ്. നരകുല പരിത്രാതാവായ മിശിഹ കഴിഞ്ഞാൽ നമ്മുടെ രക്ഷണീയ കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് ദൈവമാതാവാണെന്ന് നിസ്തർക്കം പറയുവാൻ സാധിക്കും. അതിനാൽ പരിശുദ്ധ കന്യകയെ സഹരക്ഷക എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. തന്നിമിത്തം എല്ലാ മനുഷ്യരും ഈ മാതാവിനെ ബഹുമാനിക്കുകയും അവിടുത്തെ അപദാനങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രാർത്ഥന. ദൈവമാതാവേ, അവിടുത്തെ ദിവ്യസുതനോടുകൂടി ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ അവിടുന്ന് നിസ്തുലമായി പങ്കുവഹിച്ചുവല്ലോ. ഇനിയും ഞങ്ങൾ ഓരോരുത്തരുടെയും രക്ഷണീയ കർമ്മത്തിൽ അവിടുന്ന് സഹകരിക്കുന്നുണ്ട്. ദിവ്യനാഥെ, ഞങ്ങളെല്ലാവരും സ്വർഗീയ സൗഭാഗ്യത്തിൽ വന്നു ചേരുന്നതുവരെ ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേ ദിവ്യസുതൻ്റെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ച് അജ്ഞാനികളെ മാനസാന്തരപ്പെടുത്തുവാനും അകത്തോലിക്കരുടെ പുനരൈക്യത്തിനും ഇടയാകട്ടെ. നാഥെ, അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ. ഞങ്ങളുടെ അഭയവും ശക്തിയും നീ തന്നെ. ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം യാചിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അടയുന്നു. നെടുവേർപ്പെട്ട് കണ്ടു നേർച്ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറുളയണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തട്ടിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തട്ടിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സുതിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തട്ടിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തട്ടിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തട്ടിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തട്ടിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തട്ടിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സുകൃത ജപം. കുരിശിൻ ചുവട്ടിൽ സന്നിഹിതയായ ദൈവമാതാവേ, കുരിശിൻ ചുവട്ടിൽ സന്നിഹിതയായ ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിത ബലി പൂർത്തിയാക്കുവാൻ, ഞങ്ങളുടെ ജീവിത ബലി പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. കുരിശിൻ ചുവട്ടിൽ സന്നിഹിതയായ ദൈവമാതാവേ, കുരിശിൻ ചുവട്ടിൽ സന്നിഹിതയായ ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിത ബലി പൂർത്തിയാക്കുവാൻ, ഞങ്ങളുടെ ജീവിത ബലി പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. കുരിശിൻ ചുവട്ടിൽ സന്നിഹിതയായ ദൈവമാതാവേ, കുരിശിൻ ചുവട്ടിൽ സന്നിഹിതയായ ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിത ബലി പൂർത്തിയാക്കുവാൻ, ഞങ്ങളുടെ ജീവിത ബലി പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ.